ഇന്ത്യയുടെ അഭിമാനമാണ് രാജ രവിവർമ്മ. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഇന്നും വളരെയധികം പ്രസക്തമാണ്. ആ ചിത്രങ്ങളെ പുനരാവിഷ്കരിച്ച ഒരു കൂട്ടം വീട്ടമ്മമാരെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. റിയാദിലുള്ള ആ വീട്ടമ്മമാരുടെ വിശേഷങ്ങൾ കാണാം. സ്ത്രീ സൗന്ദര്യത്തിന്റെ മുഴുവൻ അഴകും ക്യാൻവാസിൽ പകർത്തിയ മറ്റൊരു ചിത്രകാരൻ രാജ രവിവർമ്മയല്ലാതെ മറ്റൊരാൾ ഉണ്ടാകില്ല. ദേവതകൾക്ക് മാനുഷിക മുഖം നൽകിയ കലാകാരൻ. അമാനുഷിക ശക്തിയുള്ള ദേവതകൾ അതീവ സുന്ദരികളാണെന്നാണ് സങ്കല്പം. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവെന്നും രാജ രവിവർമ്മയെ വിശേഷിപ്പിക്കാറുണ്ട്. പോർട്രേറ്റുകൾ, പോർട്രേറ്റ് അടിസ്ഥാനമാക്കിയ കോമ്പോസിഷനുകൾ, പുരാണങ്ങളും ഇതിഹാസങ്ങളും അടിസ്ഥാനമാക്കിയ രചനകൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി 7000-ത്തിലധികം ചിത്രങ്ങളാണ് രാജ രവിവർമ്മ വരച്ചിട്ടുള്ളത്. മഹാഭാരതത്തിലെ ദുഷ്യന്ത, ശകുന്തള, നള, ദമയന്തി എന്നീ കഥാപാത്രങ്ങൾ രവിവർമ്മയുടെ ഭാവനയിൽ ചിത്രങ്ങളായി വിരിഞ്ഞിട്ടുണ്ട്. ഇതിഹാസങ്ങളിലെ പുരാണ കഥാപാത്രങ്ങൾക്ക് ഭാവം നൽകിയതോടെ രവിവർമ്മയുടെ പല ചിത്രങ്ങളും ഇന്ത്യൻ പൈതൃകത്തിൻ്റെ കൂടി ഭാഗമായി മാറി. ചിത്രങ്ങളുടെ പെരുമ, പ്രമേയത്തിലെ വൈവിധ്യം, റിയലിസ്റ്റിക് സ്റ്റൈൽ എന്നിവയെല്ലാം രവിവർമ്മ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. ഓരോ പെയിൻറ്റിങ്ങും കാലത്തിൻ്റെ ദൃശ്യവും സംസ്കാരത്തിൻ്റെ സമൃദ്ധിയുമാണ് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വിട പറഞ്ഞ് 115 വർഷം പിന്നിടുമ്പോഴും രവിവർമ്മ ചിത്രങ്ങൾ ചർച്ചയാകുന്നത്. റിയാദിൽ പ്രവാസികളായ മലയാളി വീട്ടമ്മമാർ രാജ രവിവർമ്മയുടെ 16 ചിത്രങ്ങളാണ് പുനരാവിഷ്കരിച്ചത്. ഡോക്ടർ മീര മഹേഷ്, വർഷ രാകേഷ്, മഞ്ജു നായർ, സൗമ്യ സിനിൽ, സുഷമ ഷാൻ, നീതു രതീഷ് എന്നിവരാണ് മോഡലായത്. കോവിഡ് കാലത്തെ വിരസതയകറ്റാൻ കുട്ടികൾക്ക് ഓൺലൈനിൽ നടന്ന പരിപാടികളുടെ ഭാഗമായി അമ്മമാർക്കുള്ള കലോത്സവമാണ് രാജ രവിവർമ്മയുടെ ചിത്രങ്ങൾ പുനരാവിഷ്കരിക്കാൻ പ്രചോദനമായതെന്ന് ഫോട്ടോഷൂട്ടിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ മീര മഹേഷ് പറഞ്ഞു. അമ്മമാരുടെ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് ഇങ്ങനൊരു തീം അവർ സജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മളിതുമായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യം തോന്നുകയും, കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ വളരെ സൗന്ദര്യത്തെ പുറത്തേക്ക് കാണിച്ചിരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് ഇദ്ദേഹം. നമ്മൾ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഇതിനെപ്പറ്റിയുള്ള കഥകളൊക്കെ അറിയുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റഡായി. അങ്ങനെയാണ് നമ്മൾ ഷാനിനെ സമീപിക്കുന്നത്. ഷാനിനെ നമുക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്. ഷാനിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ പാഷനും ടാലൻറ്റും നമുക്ക് നന്നായി അറിയാം. നമ്മൾ ഓരോ ഫോട്ടോയും നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മളതിൻ്റെ ഓർണമെൻറ്റ്സും ഡ്രസ്സും എല്ലാം കളക്ട് ചെയ്ത് ഓരോരുത്തർക്ക് ചേരുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സ് അവരോട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടും എല്ലാം അങ്ങനൊരു ഫോട്ടോഷൂട്ട് സംഘടിപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് പോകുന്ന മഹാരാഷ്ട്രീയൻ സ്ത്രീയുടെ ചിത്രം ഏറെ പ്രശസ്തമാണ്. രവിവർമ്മ ഓയിൽ ക്യാൻവാസിൽ പകർത്തിയ ചിത്രം പുനരാവിഷ്കരിച്ചത് വർഷ രാകേഷാണ്. ചുവപ്പ് സാരിയിൽ പഴങ്ങൾ നിറച്ച തളികയുമായി നിൽക്കുന്ന യുവതിയുടേതാണ് ചിത്രം. മഹാഭാരതത്തിലെ ആദിപർവം 13-ാം അധ്യായത്തിൽ മുദ്ര രാജവംശത്തിലെ രാജകുമാരിയാണ് മദ്രി. കടും ചുവപ്പ് നിറത്തിൽ പട്ടുവസ്ത്രം ധരിച്ച അതീവ സുന്ദരിയാണ് മദ്രി എന്ന് മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ എന്ന പെയിൻറ്റിങ്ങിലും സ്ത്രീയാണ് കഥാപാത്രം. പ്രതീക്ഷയാണ് ചിത്രത്തിൽ നിഴലിക്കുന്ന ഭാവം. ഈ ചിത്രം ഇപ്പോഴും തിരുവനന്തപുരം കവടിയാർ പാലസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ചിത്രമാണ് ബറോഡയിലെ സയാജി റാവു ഗെയ്ക്വാദിൻ്റെ 2-ാം ഭാര്യ മഹാറാണി ചിംനാബായിയുടെ ചിത്രം. വഡോദര മഹാരാജ ഫതേസിംഗ് മ്യൂസിയത്തിൽ ഈ ചിത്രം ഇപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബറോഡ രാജാവിൻ്റെ 21-ാം വയസ്സിൽ മരിച്ച രാജ്ഞിയുടെയും അക്കാലത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്നതാണ് ഈ ചിത്രം. രാജ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് വിളക്കേന്തിയ വനിത. ഇത് പുനരാവിഷ്കരിച്ചത് സുഷമ ഷാനാണ്.
മനോഹരമായ ഈ ചിത്രം മൈസൂരിലെ ജഗൻമോഹൻ പാലസിലെ ജയച്ചമ രാജേന്ദ്ര ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുടെ തിളക്കമെന്ന പേരിൽ വിഖ്യാത ചിത്രകാരൻ എസ് എൽ ഹൽദാങ്കർ മകൾ ഗീതയെ നോക്കി വരച്ച ചിത്രമാണിതെന്നും അഭിപ്രായമുണ്ട്. അക്കാലത്തിൽ മരിച്ച മഹാറാണിയുടെ സ്മരണയ്ക്ക് മഹാരാജാവ് വരപ്പിച്ച ചിത്രമാണ് കുരുപ്പം റാണി. സ്ത്രീകൾക്ക് നൽകിയിരുന്ന സ്ഥാനവും പദവിയും വ്യക്തമാക്കുന്ന അടയാളപ്പെടുത്തലുകൾ പോലും വിട്ടുപോകാതെ ഒപ്പിയെടുത്താണ് ഈ ചിത്രം രവിവർമ്മ പൂർത്തിയാക്കിയത്. പ്രത്യേകിച്ചും സ്ത്രീകളെ ആണെങ്കിലും അവരുടെ അന്നത്തെ കാലത്തെ ഓർണമെൻസും അന്നത്തെ കാലത്തെ ഡ്രസ്സിങ്ങും എല്ലാമാണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ട് അദ്ദേഹം എങ്ങനെ തൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുന്നു എന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമ്മൾ അതിനോട് മാക്സിമം നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഓർണമെൻസ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് റിസർച്ച് ചെയ്ത് സ്ത്രീകൾക്ക് അദ്ദേഹം കൊടുത്തിരുന്ന ഒരു അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന പദവിയും അത് പുറത്തേക്ക് കാണിക്കാൻ ശ്രീ രാജാ രവിവർമ്മ ചെയ്തിരിക്കുന്ന എഫേർട്സും എല്ലാം ഈ പെയിൻറ്റിങ്ങിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ ഈ മഹാറാണി കുറുപ്പത്തിൻ്റെ ഈ ബാഡ്ജ് എന്ന് പറയുന്നത് അത് അവരുടെ ആ ഒരു രാജ്യത്തിലെ അവർക്കുണ്ടായിരുന്ന ഒരു പദവിയെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജാണ്. കുഞ്ചനവനത്തിൽ കൃഷ്ണനെ കാത്തിരിക്കുന്ന രാധ അതിമനോഹരമായ പുരാണ കഥാപാത്രമാണ് ഇത്. ഇന്ത്യൻ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ രാജാ രവിവർമ്മ എത്രമാത്രം സൂക്ഷ്മതയും സർഗവൈഭവവും പുലർത്തിയെന്നതിന് ഉദാഹരണമാണ് ഈ ചിത്രം. നമുക്കൊരു മഹത്തായ ഒരു പൈതൃകമുണ്ട്. രാജാ രവിവർമ്മ പോലത്തെ ചിത്രക്കാര് അത് രേഖപ്പെടുത്തി നമുക്ക് ഇപ്പം പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ സ്ത്രീകൾക്ക് സൊസൈറ്റിയിലുള്ള സ്ഥാനവും അവരുടെ ആറ്റിറ്റ്യൂഡും അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ജ്വല്ലറിയും അത് വെച്ചിട്ട് നമുക്ക് അവരുടെ പ്രൗഢി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ വരും തലമുറ പഠിക്കണം, അവരിതൊക്കെ കാണണം. ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങളിത് ഈ പെയിൻറ്റിങ്സ് റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കേരളത്തിലെ രാജകുടുംബത്തിൽ ശാലീനത നിറഞ്ഞ യുവതി കസവ് സാരിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ചിത്രവും പ്രശസ്തമാണ്. വടക്കേ ഇന്ത്യയിലെ രാജവംശത്തിലെ രാജകുമാരിമാരെയും രവിവർമ്മയുടെ ക്യാൻവാസിൽ വിരിഞ്ഞിട്ടുണ്ട്. ഭാരത സ്ത്രീകളുടെ വിവിധ ഭാവങ്ങൾ പകർത്തിയ ചിത്രങ്ങൾക്ക് പുറമെ ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങളും ഇവർ പുനരാവിഷ്കരിച്ചു. നാഷണൽ മോഡേൺ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള അജ്ഞാത റാണിയുടെ ചിത്രം, പന്തുകൾ അമാനമാടി കളിക്കുന്ന സ്ത്രീ എന്നിവയും പുനരാവിഷ്കരിച്ച ചിത്രങ്ങളിൽ ഉൾപ്പെടും. പാൽപാത്രവുമായി വീട്ടിലേക്ക് നടന്നു നീങ്ങുന്ന വടക്കേ ഇന്ത്യൻ യുവതിയുടെ ചിത്രം തിരുവനന്തപുരം ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്തപുരത്ത് അണിഞ്ഞൊരുങ്ങുന്ന മലയാളി യുവതി, വൃന്ദാവനത്തിലെ രാധയുടെ ചിത്രം, കീചകന്റെ ഉപദ്രവം സഹിക്കട്ട ദ്രൗപദിയുടെ അതിമനോഹരമായ പോർട്രേറ്റ് എന്നിവയും ഇവർ പുനരാവിഷ്കരിച്ചു. ഏറെ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ചിത്രീകരണം തുടങ്ങിയത്. ആടയാഭരണങ്ങൾ കണ്ടെത്താനാണ് ഏറെ സമയം ചെലവഴിച്ചത്. ഓൺലൈൻ വഴിയാണ് ഇവ ശേഖരിച്ചതെന്ന് ഇവർ പറയും. ഫോട്ടോഗ്രാഫി ഒരു പാഷനാണ്. എനിക്ക് ഒരുപാട് വർഷങ്ങളിലായിട്ട് തന്നെ അങ്ങനെ പ്രൊഫഷണലായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലും നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഇവൻസിലേക്കും ഫോട്ടോഗ്രാഫി എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. മനുഷ്യൻ്റെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക, അതിലേക്കാണ് എൻ്റെ ഒരു ഹോബി, താല്പര്യവും ഇൻട്രസ്റ്റും അതിലാണ്. പിന്നെ ഇറ്റ് വാസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ ചലഞ്ചിങ് ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ആയി കാണുന്നു. ഇതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് നിന്ന് റിക്വയർമെൻറ്റ് വരുന്നു. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക മോട്ടിവേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു സ്റ്റാർട്ട് എന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ നല്ലൊരു മോട്ടിവേഷനായിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു എന്ന് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. സമ്പൽ സമൃദ്ധമായ അറബ് നാഗരികതയിലും ധാരാളം മിത്തുകളും കഥകളുമുണ്ട്. അറേബ്യയിലെ പൗരാണിക സാഹിത്യത്തിലെ കഥാപാത്രങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നത് ഇവരുടെ സ്വപ്നമാണ്. സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾ, കഥകളിലെ ഭരണാധികാരികൾ, ഇവരുടെ രൂപവും ഭാവവും വസ്ത്രാലങ്കാരങ്ങളും മനസ്സിലാക്കി ചിത്രങ്ങളെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ.